ഗീതാഞ്ജലി എന്ന സിനിമയിലൂടെ മലയാള സിനിമാ രംഗത്ത് പുത്തനൊരു താരോദയം കൂടി. മേനക സുരേഷ് കുമാർ ദമ്പതികളുടെ മകളായ കീർത്തിയാണ് സിനിമയിൽ തന്റെ ഭാഗ്യം പരീക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. ഗീതാഞ്ജലി സിനിമ പുറത്തിറങ്ങിയതോടെ കൊച്ചു താരമായി മാറിയിരിക്കുകയാണ് സുരേഷ് കുമാർ മേനക ദമ്പതികളുടെ മകൾ കീർത്തി. സിനിമയിൽ ഗീതയായും അഞ്ജലിയായും ഇരട്ട വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട കീർത്തി സ്വതസിദ്ധമായ അഭിനയത്തിലൂടെ പ്രേക്ഷക മനസ്സുകൾ കവർന്നിരിക്കുകയാണ്. അമ്മ മേനക അറിയപ്പെടുന്ന ഒരു അഭിനേത്രി, അച്ഛൻ സുരേഷ് കുമാർ ആകട്ടെ നിർമ്മാതാവും. സിനിമയുടെ മടിത്തട്ടിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിലെത്തിയപ്പോൾ ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നതായി കീർത്തി പറയുന്നു. വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ എൻ്റെ ഡെബ്യു ആണ്. പിന്നെ വേറെ കുറേ വലിയ വലിയ ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പോൾ അഭിനയിച്ചിട്ടുണ്ട്. ഒത്തിരി നല്ല നല്ല രസകരമായ മെമ്മറീസൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ആദ്യത്തെ സിനിമയായി, അത് തന്നെ ഒരു വലിയ മെമ്മറിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് സമയം കൂടുന്നതും ഞാനെല്ലാം കുറച്ച് എളുപ്പമായിരുന്നു. മുംബൈയിലും ലണ്ടനിലുമായി ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് കീർത്തി സിനിമയിലേക്ക് വലതുകാൽ വെച്ചിരിക്കുന്നത്. പ്രശസ്ത സംവിധായകനായ പ്രിയദർശന്റെ സിനിമയിലൂടെ അരങ്ങേറ്റം കുറിക്കാൻ കഴിഞ്ഞത് മഹാഭാഗ്യമായി കീർത്തി കരുതുന്നു. മോഹൻലാൽ നായകനായ ചിത്രത്തിലാണ് അഭിനയിച്ചതെങ്കിലും ഗീതാഞ്ജലിയിൽ കീർത്തിയുടെ നായകനായി എത്തുന്നത് നടൻ നിശാന്താണ്. അമ്മ മേനക ഓപ്പോളിൽ ചെയ്തതുപോലൊരു വേഷം ചെയ്യാനാണ് ആഗ്രഹമെന്ന് കീർത്തി എസ് വി ന്യൂസിനോട് പറഞ്ഞു. നല്ല ക്യാരക്ടേഴ്സ്, ഹീറോയിൻ്റെ ക്യാരക്ടറിന് നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ ഇത് ആൾക്കാർ ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള, ആൾക്കാരുടെ മനസ്സിൽ പിന്നീട് നിൽക്കണം ആ ചില ക്യാരക്ടർ. എൻ്റെ അമ്മ ഓപ്പോൾ ചെയ്ത പോലെ അങ്ങനത്തെ ചില റോൾസ് ചെയ്യാനാണ് എൻ്റെ ആഗ്രഹം. സിനിമയിൽ ചൂടുറപ്പിക്കാൻ തന്നെയാണ് ഈ പുതുമുഖ നായികയുടെ തീരുമാനം. രാജു മാത്യു നിർമ്മിക്കുന്ന കപ്പാപ്പപ്പടം സിനിമയിൽ ഭഗത് വാസിൻ്റെ നായികാവേഷം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കീർത്തി ഇപ്പോൾ.